സ്വപ്നക്കെതിരെ പരാതിയുമായി സിപിഎം തളിപ്പകം ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് പരാതി അർജുൻ ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അർജുൻ വിവരങ്ങൾ അപർണ സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കും എതിരാണ് ഇപ്പോൾ പരാതി നൽകിക്കൊണ്ട് സിപിഎമ്മിന്റെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി തന്നെ രംഗത്തെത്തിയുള്ളത് തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയായിട്ടുള്ള കെ സന്തോഷാണ് ഇത്തരം ഒരു പരാതി തളിപ്പറമ്പ് എസ് എച്ച് ഒക്ക് കൈമാറിയിട്ടുള്ളത് നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വപ്ന സുരേഷും വിജേഷ് പിള്ളയും തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ച അല്ലെങ്കിൽ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉള്ള വീഡിയോയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശമോ ഒന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല സ്വപ്ന ഫേസ്ബുക്കിലൂടെയും മറ്റും ഒക്കെ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും വിജേഷ് പിള്ള ഉൾപ്പെടെ ഈ സംസാരം ഇവർ തമ്മിൽ സംസാരിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സ്വപ്നയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ നൽകുകയും ചെയ്തു 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടുള്ള ഒരു വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ സ്വപ്നയ്ക്കെതിരെ നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി അതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സിപിഎം തന്നെ ഇത്തരമൊരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നിലവിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദനും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇവർ ഇരുവരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ സ്വപ്നയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു അന്വേഷണം ഈ സ്വപ്നയ്ക്കും വിജേഷ് പിള്ളക്കും എതിരെ നടത്തണമെന്നാണ് ഈ പരാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയോ മറ്റും ഈ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം അതുകൊണ്ട് തന്നെ ഇരുവർക്കുമെതിരെ കേസെടുത്തുകൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് മാത്രമല്ല നേരത്തെ പറഞ്ഞിരുന്നു ഈ പറയുന്ന സ്വപ്നയ്ക്കും വിജേഷ് പിള്ളയ്ക്കുമെതിരെ ഇത്തരത്തിൽ ഗൂഢാലോചന അതുപോലെ തന്നെ കലാപാഹനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു കേസായിരിക്കണം എടുക്കേണ്ടത് എന്നുൾപ്പെടെ ഈ പരാതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പരാതിയുടെ മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ FIR ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു പരാതി അന്വേഷിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നിയമോപദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ പുറത്ത് ലഭിക്കുകയുള്ളൂ അത്തരം വിവരങ്ങൾ പുറത്ത് ലഭിക്കുകയുള്ളൂ എന്തായാലും അത്തരത്തിൽ FIR ഉൾപ്പെടെ ചുമത്താതെ ഇത് പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ കോടതി ഉൾപ്പെടെ സമീപിക്കാനാണ് സിപിഎമ്മിന്റെ ഒരു നീക്കം എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും പരാതി കഴിഞ്ഞ ദിവസം തന്നെ സിപിഎമ്മിന്റെ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയോടുള്ള കെ സന്തോഷ് നൽകിയിട്ടുണ്ട് അപർണ വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ